ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ അസുഖങ്ങൾ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എല്ലാവരും സുഖമായിരിക്കട്ടെ, സന്തോഷമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്യൂസാണ്, സ്ട്രോബെറിയുടെ ജ്യൂസ്. അപ്പോൾ അതിനകത്ത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, കുറച്ചേ ഉള്ളൂ. സ്ട്രോബെറിയും പാലും പഞ്ചസാരയും പൈനാപ്പിളും അനാറും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഡ്രിങ്ക്, ഈ വേനൽക്കാലത്തൊക്കെ നല്ലതായിട്ട് കഴിക്കാൻ പറ്റുന്ന ആരോഗ്യപ്രദമായ ഒരു ഡ്രിങ്കാണ്. അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതൊരു സ്ട്രോബെറിയുടെ ജ്യൂസാണ്, ഒരു അടിപൊളി ജ്യൂസ്. അപ്പം ഞാൻ ഇത് സ്ട്രോബെറി, ഐസ് ക്യൂബ്, പാല്, അതിന് വേണ്ട മധുരവും ചേർത്ത് ഞാൻ അടിച്ചിട്ട് വരാം. ബാക്കി അതിൻ്റെ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, സ്ട്രോബെറി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊരു ജഗ്ഗിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ അതിന് ബാക്കി ചേർക്കാനുള്ളത് അനാറ്, പൈനാപ്പിളും. അതിന് മുന്നേ നമുക്ക് കുറച്ച് കസ്കസ്, കറുത്ത കസ്കസ് കുതിർക്കാൻ വെക്കാനുണ്ട്. ടീസ്പൂണിനൊരു 1/2 സ്പൂൺ. അപ്പം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. ഇനി ഞാനിതൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം. ഇനി ചേർക്കാനുള്ളതെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഈ കസ്കസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കസ്കസൊക്കെ നല്ലോണം കുതിർന്നിട്ട് ഇരിക്കുന്നുണ്ട്. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിന് അടിച്ചെടുക്കുന്ന ജ്യൂസിന് കൊഴുപ്പ് അധികം ഉണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമുക്ക് അനാറിടാം. ഇനി നമുക്ക് പൈനാപ്പിളും ചേർത്ത് കൊടുക്കാം. ഉണ്ടോ, നല്ലൊരു അടിപൊളി ജ്യൂസാണ്, അതിൻ്റെ കളറൊക്കെ നമുക്ക്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നല്ല കൊഴുപ്പായിട്ട് നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. ഓക്കെ, ഇപ്പം മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ, അതിന് അളവൊന്നും ഞാൻ പറയുന്നില്ല. ഉണ്ടോ, സ്ട്രോബെറി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.